മുഴുവൻ കോമഡി ഷോയാണ് മൂത്ത സംഘിയാർ എന്നുള്ളതിലാണിപ്പോൾ വലിയ തർക്കമെന്ന് തോന്നുന്നു കാരണം സുധാകരൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതലേ ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തിരുന്നയാളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് എന്തായാലും സുരേന്ദ്രൻ സംഖിയായി അവതരിച്ചത് തന്നെ ശാഖയിലൊക്കെ സുരേന്ദ്രൻ പോയി തുടങ്ങുന്നതിന് മുമ്പേ ശാഖകൾക്ക് സംരക്ഷണം നൽകിയ ആളായിരുന്നു സുധാകരൻ എന്നുള്ളതാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്ന സത്യം പിന്നെ നരേന്ദ്രമോദിയെ ആരാധിച്ച കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൻ്റെ എം പി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദിയോട് വല്ലാത്ത ആരാധന അദ്ദേഹം പഠിക്കൽ തൊട്ട് തൊഴുത് പാർലമെൻറ്റിലേക്ക് കയറിയത് കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായ കോൺഗ്രസ്സുകാരൻ പിന്നെ ജവഹർലാൽ നെഹ്റു പോലും ആർ എസ് എസ് കാരനായിരുന്നു എന്ന് പറയുന്നതിലൂടെ ആർ എസ് എസ് നിങ്ങളെ സ്നേഹിക്കാനുള്ള ഞങ്ങളുടെ മനസ്സ് വലുതാണ് എന്ന് സുധാകരൻ പറയുമ്പോൾ കേരളത്തിൽ നാഥനില്ലാ കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷ നൽകുന്നതാണ് അതുകൊണ്ടാണ് സുരേന്ദ്രന് തന്നെ പറയേണ്ടി വന്നത് സുധാകരന് ആർ എസ് എസ് മനസ്സാണ് എന്നുള്ളത് അത് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരൊക്കെ നേരെ വരാൻ പോകുന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ് എന്ന് പറയേണ്ടി വരുന്നത് അപ്പോൾ കെ സുധാകരൻ അതിന് മറുപടി നൽകുന്നത് പിണറായി വിജയനെ കുത്തിയാണ് പിണറായി വിജയനാണ് ഏറ്റവും വലിയ സംഘി അല്ല സുരേന്ദ്ര എന്നെ സംഘിയാക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എങ്ങനെയാണ് പിണറായി വിജയൻ സംഘിയാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്ത കാര്യം പിണറായി വിജയൻ്റെ നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ ഏത് തരത്തിലുള്ളതാണ് കേരളത്തിൽ എന്നുള്ളത് വ്യക്തം ഇപ്പോൾ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു പ്രാദേശിക സഖ്യമുണ്ടാക്കി കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയുമൊക്കെ ഒരുമിച്ച് നിന്നു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ വിഷയമാകുന്നു അവിടെ ബി ജെ പിയും സി പി എമ്മും പരസ്യ സഖ്യത്തിലായിരുന്നു ഒരു സഹകരണ സംഘം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധിക്കാനുള്ള ആയുധമായി കൊണ്ടുവരുന്നത് അവിടെ ആ പ്രാദേശിക സഖ്യം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ അപ്പോഴും അതിനെ പിടിച്ച് കണ്ടില്ലേ സി പി എമ്മിന് ബി ജെ പി സഖ്യമാണ് എന്ന നിലപാടിലേക്ക് വന്ന് തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം കേരളത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ വേര് ചെറുതായെങ്കിലും തുടങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന് ഇടയിൽ നിന്നുകൊണ്ടാണ് സുധാകരൻ്റെ ഈ പ്രസ്താവനകൾ ഉണ്ടാകുന്നതും സുധാകരനെ സംഘപരിവാർ അനുകൂലിയായ മനസ്സുള്ള ആളെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വിശേഷിപ്പിക്കുന്നതും അത്തരമൊരു നാണക്കേട് ഇതുവരെയായി കേരളത്തിലെ ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷനും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ അധ്യക്ഷൻ പറയുന്നു ഇത് ഞങ്ങളുടെ ആളാണ് എന്ന് അതിൽപ്പരം വലിയ നാണക്കേടുണ്ടോ അതിനെ തമാശ രൂപത്തിലോ അല്ലെങ്കിൽ സുരേന്ദ്രനെ കളിയാക്കിയോ പിണറായി വിജയനെ കളിയാക്കിയോ ഒക്കെ മറുപടി പറഞ്ഞതുകൊണ്ടോ മാസ് ഡയലോഗ് അടിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതാ സുധാകരൻ ഗർജിക്കുന്നേ എന്ന് വിളിപ്പിച്ചതുകൊണ്ടോ കാര്യമില്ല ഒരു ബി ജെ പി കാരനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഞങ്ങളുടെ ആളാണ് എന്ന് ഞങ്ങളുടെ മനസ്സുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ അതിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്ന് അതിൽപ്പരം വലിയ നാണക്കേട് കോൺഗ്രസിന് സംഭവിക്കാനില്ല സുധാകരനും സുധാകരൻ അനുകൂലികളും എത്ര സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളി മറിച്ചാലും നാണക്കേടാണ് പരമ നാണക്കേടാണ് ഒരു സംശയവുമില്ല അവിടെയാണ് സുധാകരന്റെ പ്രസ്താവനകൾ അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം എന്ന് പറയുന്നത്